लेटर बॉक्स में पड़ी हुई चिट्ठियां, आनंद सुख दुख वाली अनंत चिट्ठियां। लेटर बॉक्स में पड़ी हुई चिट्ठियां, आनंद सुख दुख वाली अनंत चिट्ठियां। लेकिन कोई किसी से नहीं बोलती, लेकिन कोई किसी से नहीं बोलती, सभी अकेले अकेले अपनी मंजिल पर पहुंचने का इंतजार करती हैं। कैसा है यह एक साथ होना, कैसा है यह एक साथ होना, दूसरे के साथ न हंसना न रोना। क्या हम भी लेटर बॉक्स की चिट्ठियां हो गए हैं, क्या हम भी लेटर बॉक्स की चिट्ठियां हो गए हैं। മുൻനിശ്ചയമില്ലാത്ത യാത്രയായിരുന്നു. ഓർമ്മയിലെ പഴയ വഴികളിലൂടെ റിവേഴ്സ് ഗിയറിൽ വെറുതെ. ഒരു കാലം ജീവിതത്തിൻ്റെ നിലാവിളിച്ചമെന്ന് കരുതിയിരുന്ന പെൺകുട്ടിയെ മനസ്സിൽ നിറച്ച് അതിൻ്റെ സുഖമുള്ള വേദന ഓർത്തെടുത്ത് മഴയും മഞ്ഞും മലനിരകളെ മൂടുപടം ചാർത്തിയ ഒരു പകലിൽ മലക്കപ്പാറ ഡാം വഴി തൃശ്ശൂർക്ക് പോകുന്ന ബസ്സല്ലേ? ഡാം വഴി തന്നെ, പക്ഷെ തൃശ്ശൂർക്ക് പോയില്ല, ചാലക്കുടി. അവിടുന്ന് ഇറങ്ങി മാറി കയറണം. ഓ, എവിടുന്ന്? പൊള്ളാച്ചിയിൽ നിന്ന്. അയ്യോ, അവിടെ നാലത്തൂർ വഴി പോയാൽ മതിയായിരുന്നു, നല്ല വഴിയാ, വേഗം എത്തും. ഇത് കാട്ടുവഴിയാ, കുന്നും മലയും കയറി ഇറങ്ങി കുറേ നേരം എടുക്കും. അറിയാം, പണ്ട് ഈ വഴി വന്നിട്ടുണ്ട് ഡാം ഓഫീസിലേക്ക്. ഓ, ദേവകിയമ്മയുടെ കൂടെ ക്വാർട്ടേഴ്സിൽ താമസം തരപ്പെട്ടത് നന്നായി. ഇല്ലെങ്കിൽ പോകുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലായിരുന്നു. നീ വിഷമിക്കണ്ട, നാളെ തന്നെ മന്ത്രിയുടെ ഓഫീസ് വഴി ട്രാൻസ്ഫറിനുള്ള കാര്യങ്ങൾ നോക്കാം. എന്ത് എഴുത്തിനൊന്നും മറുപടി അയക്കാത്തേ? എഴുതാൻ സമയം കിട്ടണ്ടേ? ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒപ്പിട്ട് തിരിച്ചയച്ചില്ല. ഓ, അതിന് നീ ശ്രമിക്കണ്ട, ഈ സ്ഥലവും ആൾക്കാരെ കേട്ട് പരിചയം. എന്നാലും ഈ ഓണങ്കാറ മൂലയിൽ തനിച്ച് എത്ര കാലം വെച്ചിട്ടാ? ഇവിടുത്തെ ക്വാർട്ടേഴ്സുകൾ താമസിക്കുന്നവരൊക്കെ മനുഷ്യർ തന്നെയാ. ഓരോരുത്തരും അവരവർക്ക് വിധിച്ച പോലെയൊക്കെ ജീവിക്കും, അത്ര തന്നെ. ഏതൊക്കെയോ ബസ്സുകൾ സർവീസ് നടത്തിയിട്ടുണ്ട്, 2:30 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. ചുറ്റും വലം വെക്കാതെ ബസ്സെടുക്കാൻ നോക്കണം.
ഈ സ്ഥലത്തിന് എത്ര ഹൈറ്റ് ഉണ്ടാവും? എബവ് സീ ലെവൽ. കടൽ നിരപ്പിൽ നിന്ന് എത്ര ഉയരം കാണും? എനിക്കറിയില്ല. എങ്ങനെയുണ്ട് ഈ വർഷം സംഭരണിയിലെ വെള്ളത്തിന്റെ ലെവല്? ഇറങ്ങി നോക്കിട്ട് പോരായിരുന്നില്ലേ? രണ്ടിടത്തൊക്കെ നിർത്തി പഴം വാങ്ങി തിന്നാതെ വണ്ടി എടുക്കാൻ നോക്കണോ? ഇങ്ങനെ പോയാൽ എപ്പോ എത്താനാ? ഇവിടെ 5 മിനിറ്റ് സ്റ്റോപ്പ് ഉള്ളതാ. ഇയാൾ ഏത് കാട്ട് കിടക്കണ മനുഷ്യനാ? 5 മിനിറ്റ് വെള്ളച്ചാട്ടം കാണാൻ പോകുന്നവരൊക്കെ ടാക്സി വിളിച്ച് പോണം. ഇത് ലൈൻ ബസ്സാ, കണ്ടിടത്തൊന്നും നിർത്താൻ പറ്റില്ല. ട്രാൻസ്പോർട്ട് മന്ത്രി ബസ്സിലുണ്ടായിരുന്നു, അറിഞ്ഞില്ല സാർ. ടാക്സി വിളിച്ച് പോകാൻ പറ്റാത്തവർക്ക് ഇതൊക്കെ കാണണ്ടേ? ഒരു 2 മിനിറ്റ് ക്ഷമിച്ചാ മതി, അതൊക്കെ ഡ്രൈവർ റണ്ണിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്തു. അല്ലേണാ ഓ പിന്നെ ഒന്ന് നിർത്തി കൊടുക്കണം. വേഗം വന്നോളണ്ട, ഡാഡി മമ്മി വീട്ടിലില്ല, കടപോട യാരും ഇല്ല, വിളയാട പോമാ ഉള്ളവില്ലടാ. ഡാഡി മമ്മി വീട്ടിലില്ല, കടപോട യാരും കണ്ടക്ടർ ആ വളവിലൊന്ന് നിർത്തണം.
വലിയ നിയമം പറഞ്ഞ ആളല്ലേ, ഇവിടെ സ്റ്റോപ്പില്ല, 2 കിലോമീറ്റർ കഴിയണം. നിർത്തലോ. യോ, എന്റെ കാല്. Yeah.